സൂപ്പർകപ്പ് നടത്തിപ്പിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ വൻ പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാറിൽ ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെൻറ്റ് വരുമ്പോൾ അതിനുണ്ടാകുന്ന സ്വീകാര്യത എന്തായിരിക്കുമെന്ന് മലയാളികൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ കോഴിക്കോടും മലപ്പുറത്തുമായി സംഘടിപ്പിച്ചിരിക്കുന്ന സൂപ്പർകപ്പിൽ ഇപ്പോൾ നടന്നു വരുന്നത് എന്താണ്? കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി വളരെ വിജയകരമായി സംഘടിപ്പിച്ച അതേ സ്ഥലങ്ങളിലാണ് സൂപ്പർകപ്പ് നടക്കുന്നത്. വേദികളുടെ കാര്യത്തിലുണ്ടായിരുന്ന പരാതികൾ അവസാന നിമിഷം പരിഹരിക്കാനായെങ്കിലും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർ പൂർണ്ണ പരാജയമായെന്നത് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് ക്ലബ്ബുകളും ആരാധകരും വലിയ വിമർശനം ഉയർത്തുന്നതും പരാതികളുമായി രംഗത്തെത്തുന്നതും. പരിശീലനത്തിന് ഇത്രയും മോശം സൗകര്യങ്ങൾ ഒരുക്കിയ മറ്റൊരു ടൂർണമെൻറ്റ് സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. ട്രെയിനിങ് ഗ്രൗണ്ടുകളെക്കുറിച്ച് ക്ലബ്ബുകൾ നേരത്തെ തന്നെ ആശങ്ക അറിയിച്ചിരുന്നതാണ്. ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ATK മോഹൻ ബഗാൻ കോഴിക്കോട്ടേക്കുള്ള അവരുടെ യാത്ര ഇന്നലെയാക്കിയത്. ഇന്ന് ഗോകുലം കേരള FC മോഹൻ ബഗാന് മത്സരമുണ്ട്. ഗെയിമിൻ്റെ തൊട്ട് തലേന്ന് സ്ഥലത്തെത്തിയാൽ മതിയെന്ന് ടീം തീരുമാനിക്കുകയായിരുന്നു. ഇവിടെ എത്തിയ ടീമുകളെ സംഘാടകർ സ്വീകരിച്ചത് മൊബൈൽ ദൃശ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. മുൻ ഇന്ത്യൻ പരിശീലകന് കൂടിയായ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ബാഗുമായി ഇരുട്ടത്ത് നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ അതിലും വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഞായറാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മോഹൻ ബഗാന് ടീമിൻ്റെ ലഗേജ് കൊണ്ടുപോകാൻ വിട്ടു നൽകിയ മിനി ലോറിയുടെ ദൃശ്യമാണത്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ടീമുകൾക്ക് രാത്രി പ്രാക്ടീസിനായി ഹാലോജൻ ലൈറ്റ് കെട്ടിവെച്ച് നൽകിയ സംഘാടകരിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാമെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള FC സൂപ്പർ കപ്പിൽ കളിക്കുന്നത്. കോഴിക്കോട് ഹോം ഗ്രൗണ്ടായ ഗോകുലം ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. വിമർശനങ്ങൾ മലബാറിലെ ഫുട്ബോളിനെ തകർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന പ്രചാരണത്തിലാണ് ഗോകുലത്തിൻ്റെ ആരാധകർ. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഏക ISL ടീമായ ബ്ലാസ്റ്റേഴ്സ് പ്രാക്ടീസിനും താമസത്തിനുമായി കൊച്ചിയിലേക്ക് മടങ്ങേണ്ടി വന്നത് സംഘാടനത്തിൻ്റെ ദയനീയ അവസ്ഥ വിളിച്ചു പറയുന്നുണ്ട്. വിമർശിക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യുക മാത്രമാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ചെയ്തു വരുന്നതെന്ന വിമർശനവും ഉയരുന്നു. പരിശീലന ഗ്രൗണ്ടിൽ കുടിക്കാൻ വെള്ളം പോലും കിട്ടിയില്ലെന്ന് കോൺസ്റ്റന്റൈൻ പറഞ്ഞത് വലിയ നാണക്കേടാണ് കേരളത്തിനുണ്ടാക്കിയത്. അക്കാര്യം പക്ഷേ ഫുട്ബോൾ അസോസിയേഷന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ വിമർശനം ഉയർന്ന അതേ ദിവസം തന്നെ മോഹൻ ബഗാനെ മുൻപ് പറഞ്ഞ വിധത്തിൽ സ്വീകരിക്കില്ലായിരുന്നു. ഉദ്ഘാടനത്തിന് പൊട്ടിച്ച പടക്കത്തിൻ്റെ കാശ് മാത്രം മതിയായിരുന്നു ടീമുകൾക്ക് വെള്ളം വാങ്ങിക്കൊടുക്കാനെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. ഇത്രയും മോശമായി ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനാകുമെന്ന് എന്തായാലും കേരള ഫുട്ബോൾ അസോസിയേഷൻ തെളിയിച്ചിരിക്കുകയാണ്. ഫുട്ബോളിന് ഇത്രയും ആരാധകരും താരങ്ങളുമുള്ള കേരളത്തിലാണ്, പുതിയ പ്രതിഭകൾ വളർന്നു വരുന്ന ഒരു സംസ്ഥാനത്താണ് ഫുട്ബോളിൻ്റെ ഭാവിയുടെ കടക്കൽ ഉത്തരവാദിത്തപ്പെട്ട അസോസിയേഷൻ തന്നെ കത്തിവെക്കുന്നത്. സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന ന്യായീകരണം പറഞ്ഞ് അധിക സമയം പിടിച്ചു നിൽക്കാൻ സംഘാടകർക്ക് കഴിയില്ല. കാരണം സൂപ്പർ കപ്പ് പോലെ വലിയൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ ആവശ്യമായ സമയം കിട്ടിയതാണ്. അത് വിനിയോഗിക്കാതെ ഇപ്പോൾ പരാതികൾക്കിടയാക്കുന്നത് നാണക്കേടാണ് സാർ.